പിന്നെ കുടിക്കാന ചൂട് വെള്ളം മാത്രം, അല്ലാതൊന്നുമില്ല. രണ്ടര മണിക്കൂർ മാക്സിമം, രണ്ടര മണിക്കൂർ പ്രവർത്തിക്കത്തുള്ളൂ. ഒരു ദിവസം നേരത്തെ തീർന്നെന്ന് വിചാരിച്ചു, കൂടുതൽ എടുത്തില്ല. മണ്ണുകളൊക്കെയാണ് ഇപ്പോഴായി ബൾബ് എടുത്തിടുന്നത്. ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്താണ്. സമീപത്തായിട്ടാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്ന ഇന്നത്തെ കട എന്ന് പറയുന്നത് ചെറിയൊരു പ്രകാശത്തിൽ പ്രവർത്തിക്കുന്ന. നമ്മളിപ്പോ എത്ര നാളായിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്? 23 വർഷത്തിൽ കൂടുതലായി. 23 വർഷത്തിൽ കൂടുതലായി. 23 മോളിലായി. മോളിലായി. എത്ര നേരം പ്രവർത്തിക്കും? രണ്ടര മണിക്കൂർ മാക്സിമം. രണ്ടര മണിക്കൂർ പ്രവർത്തിക്കത്തുള്ളൂ. ആ, ആറ് മണിക്ക് തുടങ്ങിയാൽ ഒരു 8:30-9 മുമ്പേ തീരും. അതിനുള്ള എടുത്തുള്ളൂ, കൊണ്ടിരുത്തുള്ളൂ. വീട്ടിൽ നിന്ന് മാവെല്ലാം തയ്യാറാക്കി കൊണ്ടുവരുന്നതാണല്ലേ? മിനിമം കുറച്ച് എടുത്ത്, ഒരു ദിവസം നേരത്തെ തീർന്നെന്ന് വിചാരിച്ച് കൂടുതൽ എടുത്തില്ല. ചെറിയ കച്ചവടമാണ് നമ്മുടെ. ആ, ഓംലെറ്റും ദോശയും മാത്രമേ ഉള്ളൂ. ശരി. പിന്നെ കുടിക്കാന ചൂട് വെള്ളം മാത്രം, അല്ലാതൊന്നുമില്ല. പണ്ടും ഇത്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു? തുടങ്ങിയ സമയം പോലെ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ടുപേരും പേരും കൂടെ പറഞ്ഞു. എന്റെ പേര് പത്മഹരൻ. ആ, അമ്മയുടെ പേരെന്താ? പത്മ. പത്മ, നല്ല ചേർച്ചയുള്ള പേര് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ഒരു പാത്രത്തിൽ കാണുന്ന അത്രയും മാവേ കൊണ്ടിരുത്തുള്ളൂ? അല്ലല്ല, വേറെ കാലത്തിൽ. വേറെ കാലത്തിലുണ്ട്. അമ്മയാണ് അത് ചുട്ട് എല്ലാം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനും എനിക്ക് സുഖമില്ലാത്തോണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഒന്നുമില്ല. അവരാ ചുടുന്നതും കൊടുക്കുന്നതൊക്കെ. താറാമുട്ടയുടെ കോഴി മുട്ടയാണ് മെയിനായിട്ട്. താറാമുട്ട വിശ്വസിച്ച് വാങ്ങിക്കാനൊക്കെ പറഞ്ഞു ഒരുപാട് കേടുവരും. കാരണം നമുക്ക് വിശ്വസിച്ച് വീടുകളിൽ നിന്നാണെങ്കിൽ നാടൻ മുട്ടയാണ് എടുക്കുക. അല്ലാത്ത മുട്ട നമ്മൾ താറാമുട്ട വിശ്വസിച്ച് വാങ്ങിക്കാനൊക്കെ. മുട്ട അല്പം കേടായി പോയാൽ മനുഷ്യർ കൊടുക്കാനൊക്കെ ഇല്ല. മറ്റ് ഇതുപോലെ അല്ല നമ്മുടെ കച്ചവടം എന്ന് പറയുന്നത്. നാട്ടുകാരുടെ കച്ചവടമാണ്. പിന്നെ നാട്ടുകാർ ഹോസ്പിറ്റലില്, പിന്നെ അല്ലാതെ പാഴ്സലൊക്കെ ഇച്ചിരി പോവും. ഇച്ചിരി പോവും. രണ്ടു മണിക്കൂർ, രണ്ടര മണിക്കൂർ ഒക്കെ. രണ്ടര മണിക്കൂർ കൊണ്ട് തീരും. രണ്ടുപേരും കൂടെ ചേർന്ന് മുന്നോട്ട് കൊണ്ടുവന്ന നമ്മുടെ ഒരു കുഞ്ഞു ഷെഡാണ്. കുഞ്ഞു പ്രകാശത്തിൽ വർക്ക് ചെയ്യുന്ന. വളരെ മണ്ണുകളൊക്കെയാണ് ഇപ്പോഴായി ബൾബ് എടുത്തിടുന്നത്. ആദ്യമൊക്കെ മണ്ണെണ്ണകളൊക്കെ ആയിരുന്നല്ലോ. ആദ്യ ടൈമിലൊക്കെ മണ്ണെണ്ണകളൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോഴാണ് അത്യാവശ്യത്തിന് ഇത് ചാർജ് ഇല്ലെങ്കിൽ അത് തന്നെ കത്തിച്ചു വെക്കും. ബാക്കിയുള്ളവർ ക്യൂ നിന്ന് വാങ്ങിച്ചോണ്ട് പോകും.